ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും ജാൻസ്റ്റ് സബിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ബ്രെഡും മുട്ടയും വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു എഗ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ്, കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്, കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടമാവും. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ഇതുണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ സാൻഡ്വിച്ച് റെഡിയാക്കി എടുക്കാനായിട്ട് നമ്മളിപ്പോൾ ഇതാ ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒരു സവോള നന്നായിട്ട് തിന്നായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ രണ്ട് ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തതും പിന്നെ ഒരു ക്യാബേജിൻ്റെ നാലിലൊരു ഭാഗം നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് നല്ല തിന്നായിട്ട് തന്നെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് മുട്ടയാണ്. നാല് മുട്ട ദാ ഇതുപോലെ പൊട്ടിച്ചിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ വെജിറ്റബിൾസ് എല്ലാം നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, അതിനോടൊപ്പം തന്നെ കാൽ ടീസ്പൂൺ ഉപ്പ്, ഒരു ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സും കൂടെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ അതിനായിട്ട് സ്റ്റൗവിലൊരു പാൻ വെച്ച് കൊടുത്തിട്ട് കുറച്ച് ബട്ടർ അല്ലെങ്കിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ നെയ്യ് ഇതിലേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള എഗ്ഗിൻ്റെ മിക്സ് ഒരു തവി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ഒരുപാട് വലിപ്പത്തിൽ ചുട്ടെടുക്കേണ്ട, നമ്മുടെ ബ്രെഡിൻ്റെ ഒരു വലിപ്പത്തിലാണ് ഇത് ചുട്ടെടുക്കേണ്ടത്. അപ്പോൾ ഇതൊന്ന് ഷേപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തവി വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക. ശേഷം ഒരു വശം ഒന്ന് കുക്കായിട്ട് വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ രണ്ട് വശവും നന്നായിട്ട് കുക്കായി വന്നാൽ നമുക്കിത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം തന്നെ നമുക്കിനി ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡിലേക്ക് വെച്ച് കൊടുക്കാനുള്ള മുട്ട ഫുള്ളായിട്ട് ചുട്ടെടുത്തതിന് ശേഷം ആ സെയിം പാനിലേക്ക് തന്നെ ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. ശേഷം നമ്മുടെ സാൻഡ്വിച്ചിലേക്ക് വേണ്ട ബ്രെഡ് സ്ലൈസസ് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. രണ്ട് വശവും ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുമ്പോൾ നമുക്കിത് പാനിൽ നിന്നും എടുത്തു മാറ്റാം. ഇനി നമ്മുടെ എഗ് സാൻഡ്വിച്ച് എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ ടോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡിൽ നിന്ന് ഒരെണ്ണം എടുക്കുക. അതിന് മുകളിലായിട്ട് കുറച്ച് മയോണൈസ് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ബ്രെഡിന് മുകളിൽ തേച്ച് കൊടുത്തിട്ടുള്ള മയോണൈസ് നമ്മൾ ചോറ് വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് അതേ ടേസ്റ്റിൽ തന്നെ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണമെന്നുള്ളവർക്ക് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് അതിന് മുകളിലായിട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗ് വെച്ച് കൊടുക്കുക. ശേഷം കുറച്ച് ടൊമാറ്റോ സോസ് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. പിന്നെ അടുത്ത ബ്രെഡിലും നമ്മൾ കുറച്ച് ടൊമാറ്റോ സോസും അതുപോലെ തന്നെ മയോണൈസും കൂടെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മുട്ടയിലേക്ക് എടുത്തിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ട് നമ്മൾ മയോണൈസ് സ്പ്രെഡാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് സ്ലൈസസും കൂടെ വെച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, കഴിക്കാനായിട്ട് അതിലേറെ ടേസ്റ്റിയാണ്, കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമായെന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള ന്യൂ റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.